ഈ സാകേത് കോടതിയിൽ വെടിവെപ്പ്. ഒരു സ്ത്രീക്ക് വെടിയേറ്റു. ഇവർ ഗുരുതരാവസ്ഥയിലാണ്. കാമേശ്വർ പ്രസാദ് എന്ന അഭിഭാഷകനാണ് വെടിയുതിർത്തത്. യുവതിയിൽ നിന്ന് ഇയാൾ പണം കടം വാങ്ങിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയിലെത്തി പരിശോധന നടത്തുകയാണ്. സാകേത് കോടതിയിൽ നിന്ന് വിവരങ്ങളുമായി വൈശാഖ് ആര്യൻ ചേരുന്നുണ്ട്. വൈശാഖ്, വ്യക്തിപരമായൊരു പ്രശ്നമാണ് ഇങ്ങനെ വെടിവെപ്പിലേക്ക് പോയതെന്നാണോ ഇപ്പോൾ പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്? പരിശോധനകൾ എങ്ങനെയാണ്? നിമ്മി, അങ്ങനെ തന്നെയാണ്. അതായത് കാമേശ്വർ പ്രസാദ് എന്ന് മുൻപ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു അഭിഭാഷകൻ, അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ബാർ അസോസിയേഷൻ കഴിഞ്ഞ ഡിസംബറിൽ ലൈസൻസ് കട്ട് ചെയ്തതാണ്. അദ്ദേഹമാണ്, ആ ഒരു അഭിഭാഷകനാണ് ഇപ്പോൾ കോടതി വളപ്പിൽ വെച്ച് ഇപ്പോൾ യുവതിക്ക് നേരെ വെടിയുതിർത്തിട്ടുള്ളത്. വയറിനടക്കം വെടിയേറ്റ യുവതിയെ ഇപ്പോൾ ദില്ലി എയിംസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരുടെ നില ഗുരുതരമാണ്. അല്പസമയം മുൻപ് സംഭവത്തിന്റെ ദൃക്സാക്ഷികളടക്കം മാധ്യമങ്ങളോട് അഭിഭാഷകർ പ്രതികരിച്ചിരുന്നു. അവർ പറഞ്ഞത് കൃത്യം 10:35 സംഭവം നടന്നത്. ദില്ലി സാകേത് കോടതി വളപ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ പുറത്ത് വലിയ തോതിൽ സുരക്ഷാ വിന്യാസം അടക്കം ശക്തമാക്കിയിട്ടുള്ളത് കാണാം. വെടിയുതിർത്ത സ്ഥലം എന്ന് പറയുന്നത് ഈ ഗേറ്റിൽ നിന്നും നോക്കിയാൽ അല്പം അങ്ങോട്ട് മാറിയിട്ടുള്ള കോടതി 2-3 കോടതികളുടെ ഇടയിലായിട്ടുള്ള ഭാഗത്ത് വെച്ച്, അഭിഭാഷകരുടെ ഓഫീസുകൾ അടക്കം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഇവർ ഈ പ്രതി ഈ യുവതിക്ക് നേരെ വെടിയുതിർത്തത്. 25,000 രൂപ ഓൺലൈനായിട്ട് യുവതിക്ക് ഈ പ്രതി കൈമാറിയിരുന്നു. പ്രതിയായിട്ടുള്ള അഭിഭാഷകൻ കൈമാറിയിരുന്നു. ഇത് തിരിച്ചു നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഇതിനോടകം തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്ത് അതിൽ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. യുവതി മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഈ പ്രതി യുവതിക്ക് നേരെ വെടിയുതിർത്തത്. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയിലെ ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്നാണ് യുവതി ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിൻ്റെ അലറി കരഞ്ഞുകൊണ്ട് യുവതി വയറ് പൊത്തിപ്പിടിച്ച് നടക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി വളപ്പിൽ വലിയ തോതിൽ സുരക്ഷാ വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം സിവിൽ ക്രിമിനൽ കേസുകളെല്ലാം നടക്കുന്ന ഒരു കോടതി കൂടിയാണിത്. ശരി, ദില്ലിയിൽ നിന്ന് വൈശാഖ് ഹാരനാണ് വിവരങ്ങൾ നൽകിയത്.